എപ്പോഴാണ് കല്യാണം? എന്താണ് എനിക്ക് അങ്ങനെ ഒരിക്കലും ചോദിക്കരുത്. അപ്പൊ നമ്മൾ തമ്മിലിൽ കൊടുത്ത ഗിവ് അവേ റിസൾട്ട്. ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് അമീൻ ഫ്രം സെറ്റ് ടോക്സ്. എന്നല്ല വിശേഷം, സുഖമല്ലേ? അതെ, ഇന്നിപ്പോ നിങ്ങൾ തമ്മിൽ കണ്ടോലെ, നമ്മള് ചെറുതായിട്ടൊന്ന് നൂറിനെ കാണാവുന്നതാണ്. കാര്യം എന്താ വെച്ചാല്, നമ്മള് കാഞ്ഞങ്ങാട് IBF എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ഉദ്ഘാടനത്തിന് വന്നാണ്. അപ്പൊ നമുക്ക് ഉദ്ഘാടനത്തിന്റെ വിശേഷങ്ങളൊക്കെ നേരെ കിടക്കല്ലേ, കുറെ സംസാരിച്ച സമയം കാലുണ്ട്. അങ്ങനെ നമ്മളെ ഉദ്ഘാടനത്തിന് വന്നപ്പോ കൊറേ തിരക്കിനിടയിൽ നമുക്ക് ചെറുതായിട്ട് ഒന്ന് കിട്ടിയിട്ടുണ്ട്, ഒരു 5 മിനിറ്റ് സമയത്തേക്ക് ജസ്റ്റ് ഒന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ വിശേഷം, സുഖം? എങ്ങനെ പോകുന്ന കാര്യങ്ങളൊക്കെ? ഓ, അടിപൊളിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം കണ്ടപ്പോ വിചാരിച്ചു നമ്മൾ അറിയില്ല എന്നൊക്കെ പറയുന്നു, പക്ഷെ നമുക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്, ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. ചെറുതായി ഞാൻ തന്നെ പ്രൊമോട്ട് ചെയ്താണ്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഭയങ്കര ആക്റ്റീവ് ആണല്ലേ, അങ്ങനെയൊക്കെ പ്രതീക്ഷ തുടങ്ങി, പക്ഷെ പറ്റുന്നില്ല. കൂടി ഇരിക്കുന്ന ആ ഒരു ഫീല് അപ്പൊ നടക്കുന്നില്ല. എന്നിട്ട് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? ഇപ്പൊ കോളേജില്ലേ? ഇപ്പൊ ഞാൻ കോളേജാണ്, ഫോർത്ത് ഇയർ ആയി. ഇനി ഒരു ഇയർ ആണ് ഞാൻ MBA. എനിക്ക് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് അവിടെയൊക്കെ CA കോഴ്സസ് ഒക്കെ ഭയങ്കര റയറാണ്. ഈ ഒരു സൈഡിലേക്ക് എനിക്ക് കാഞ്ഞങ്ങാടി കാസർഗോഡ് സൈഡുകളിലും അവരുടെ ഫസ്റ്റ് IBF ഈ സൈഡിലേക്കുള്ള ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറഞ്ഞു. നിങ്ങൾ സംസാരിച്ചായിരുന്നു ലോക്ക്ഡൌൺ ആയിട്ട് വരുന്നതാണോ, വീഡിയോയിൽ കാണുമ്പോ ഭയങ്കര തല്ലി കാണും. ഞാൻ കുറച്ച് ചപ്പി ഡയറ്റൊക്കെ ചെയ്ത് മെനിഞ്ഞാണെന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പൊ മൂപ്പര് തിരക്ക് പിടിച്ച സമയത്തുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിരുന്ന സമയം തന്നാണ്, ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്ക് ആയിരുന്നു. അപ്പൊ കണ്ടതിന് ഒരുപാട് സന്തോഷം. പരിചയപ്പെട്ടു എന്താന്ന് വെച്ചാൽ, ഇവരെ രണ്ടുപേരെയും ഒന്ന് വീഡിയോസിലൂടെ നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ സംഭവം, എന്റെ കുറെ ഫ്രണ്ട്സിന്റെ മ്യൂച്വൽ ഫ്രണ്ട്സ് തന്നെ, നമ്മുടെ ഗ്ലാമർ പോസ്മാത, അപ്പം ആഷ് മാത, അപ്പം ഇവരെല്ലാരെയും വഴി ഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ പറ്റി അറിയാതെ സംസാരിക്കാറും കേൾക്കാറും ഇന്ന് ഇവിടെ വന്ന IBF പ്രോഗ്രാമിൽ കാണാൻ, ഞാൻ കട്ട് ചെയ്തിട്ട് പറയാം. അങ്ങനെ ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുമ്പോ പതിവ് പോലെ നമ്മൾ എവിടെ പോയാലും നമുക്ക് കേക്ക് കട്ടിംഗ് ഉണ്ടാവാറുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നു കേക്ക് കട്ടിംഗ്. യെസ്, നൂറിന്റെ കൂടെ നമ്മളൊരു ചെറിയ കുഞ്ഞ് കേക്ക് കട്ട് ചെയ്തു. സബ്സ്ക്രൈബറിനെ കോൾ ചെയ്യുന്ന ഒരു ചെറിയൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, അതിൽ ഇവർ രണ്ടുപേരും നമ്മുടെ കൂടെ ഫോൺ ചെയ്യാനുണ്ടായിരുന്നു. എന്തൊക്കെ സുഖല്ലേ? രണ്ടാമത്തെ പേര് പറഞ്ഞു, സാബിത്ത്. പിന്നെ പിത, പിത സാബിത്ത്. എത്ര പഠിക്കുന്നു? 8, 3, 10. അടിപൊളി. അങ്ങനെ അവൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഏകദേശം അവിടുത്തെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. ഇനി എന്താ പേരെന്ന് വെച്ചാല്, 10 എന്ത് പേരടി? 10 വിശക്കുന്നല്ലോ, ഫുഡ് കഴിക്കാൻ പോണം. ഇത് തന്നെ പരിപാടി, ഫുഡ് കഴിക്കാൻ പോവാ. പോവാ, പോ. വാ. അങ്ങനെ നമ്മള് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് തമ്മിലിൽ കൊടുത്ത ഗിവ് അവേ റിസൾട്ട്, അതായത്
കുറച്ചു കാലം മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺ തന്നെ മാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു പെറ്റ് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ടായിട്ടില്ലേ, അതില് അപ്സ്റ്റോക്സിന്റെ ഒരു ഗിവ്അവേ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അതിന്റെ ഗിവ്അവേ റിസൾട്ട് ആണ് നമ്മളിപ്പോ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഗിവ്അവേ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ ഓരോ തിരക്കൊണ്ട് നമ്മള് ബാബാനും മാനിക്കുട്ടിയും കുറെ മൂന്നാർ പോക്ക് കറക്കം മൈൻഡിൽ കുറെ പേഴ്സണൽ കാര്യങ്ങളായിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ എൻഗേജ് ആയിപ്പോയി. അപ്പൊ ഒന്ന് ഇരുന്ന് ഈ ഗിവ്അവേ റിസൾട്ട് നോക്കാനില്ല, അതായത് കുറെ ക്രൈറ്റീരിയ ഒക്കെ നോക്കാനുണ്ട്, അതൊക്കെ നോക്കാനുള്ള ഒരു വേർപ്പ് കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പോ നമ്മള് ഇപ്പോ സെലക്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇത് സെലക്ട് ചെയ്യാൻ ഓൾറെഡി നമ്മൾ മുന്നൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നതിന് നമുക്ക് അറിയാത്ത ആൾക്കാരാണ്, നമ്മൾ ആരെയും നോക്കിയിട്ടൊന്നും കൊടുക്കുന്നില്ല, റാൻഡം ആയിട്ട് പിക്ക് ചെയ്യുന്നതാണ്. അപ്പോ ഈ ഒരു വെബ്സൈറ്റില് എന്താ നിങ്ങളിപ്പോ ഇവിടെ കാണുന്നില്ലേ, ആ ഒരു വെബ്സൈറ്റില് നമ്മള് നമ്മുടെ വീഡിയോന്റെ ലിങ്ക് ഒക്കെ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഏകദേശം നമുക്ക് 1072 കമന്റ്, അത് ഡ്യൂപ്ലിക്കേറ്റ് യൂസേഴ്സിനെല്ലാം ഫിൽട്ടർ ചെയ്തതിന് ശേഷം കിട്ടുന്ന ഒരു 1072 കമന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ കമന്റ്സ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്, ഇനി നമ്മൾ സ്റ്റാർട്ട് അടിക്കാൻ പോവാണ്. സ്റ്റാർട്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയത് ഫഹ്മ ഷബീബ്. ഫഹ്മ ഷബീബ് കമന്റ് എന്താ ചെയ്തതെന്ന് വെച്ചാല്, കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കിട്ടാൻ വേണ്ടി ഒരു കമന്റ് ഇടുന്നു. അപ്പൊ ഫഹ്മ ഷബീബ് നിങ്ങൾക്ക് കിട്ടിയാലും ഇല്ലെങ്കിലും എന്തായാലും കിട്ടിയിട്ടുണ്ട്, നിങ്ങളിട്ട കമന്റിന് എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, ഒന്നിക്ക് എന്ന അല്ലെങ്കിൽ പിന്നെ പാത്തുവിന്റെ കോൺടാക്ട് ചെയ്യുക. എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡി ജമീൽ ജെറ്റോക്സ്, പാത്തുവിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ യെസ്, പാത്തുവിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡി ഫാത്തിമത് നിഷാന, ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ ഒരു, അതായത് നമ്മൾ പറയും നിങ്ങൾ തന്നെ ആണോ അതിൽ ആ ഒരു വ്യക്തി, അതായത് ഫഹ്മ ഷബീബ് നിങ്ങൾ തന്നെ ആണോ നമ്മൾ ഉറപ്പ് വരുത്താൻ വേണ്ടി നമ്മളൊരു കമന്റ് നിങ്ങൾക്ക് പറഞ്ഞുതരും. ആ കമന്റ് നിങ്ങൾ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കമന്റ് ചെയ്യാണ്, റീസെന്റ് ഉള്ള കമന്റിൽ നിങ്ങൾ കമന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഉറപ്പും ആ അത് തന്നെയാണ് ആളെന്നുള്ള നമ്മൾ ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ്. അപ്പോ അതായിരിക്കും നമ്മൾ ചെറിയൊരു ഇൻസ്റ്റാഗ്രാമിലേക്ക് വരണ്ടെന്നില്ലേ. അപ്പൊ അങ്ങനെ നിങ്ങൾ പറഞ്ഞു തരണമെങ്കിൽ നമ്മളത് ആ ഒരു പ്രൈസ് മണി, അതായത് നമ്മൾ പറഞ്ഞത് 4 പേർക്ക് 5000 rupees വെച്ചിട്ടായിരുന്നു പറഞ്ഞ്. അപ്പൊ ആ 4 ഒരാൾ ആരാന്ന് വെച്ചാല് നിങ്ങളെ അക്കൗണ്ടിലേക്ക് നമ്മള് ആ ഒരു മണി ട്രാൻസ്ഫർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഫഹ്മ ഷബീബ് കൺഗ്രാചുലേഷൻസ്, അടിപൊളി. ഇനിയും നമ്മളെ ചാനലിൽ ഇതുപോലെ കുറെ ഗിവ്അവേസ് ഉണ്ടാകുന്നതായിരിക്കും, അപ്പൊ ഇനിയും കമന്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ്. അടുത്താള് അരൺ ഫൈസൽ പലംപടിയൻ. ഫൈസൽ പലംപടിയൻ എന്താ കമന്റ് ചെയ്തതെന്ന് വെച്ചാല്, കൊറേ സ്മൈലിയും കുറെ കിസ്സും കുറെ ഹാർട്ട് കുറെ സംഭവങ്ങളല്ലേ, വേറൊന്നും അതിൽ കാര്യമായിട്ട് കാണുന്നില്ല. അപ്പോ ഫൈസൽ പലംപടിയൻ കൺഗ്രാചുലേഷൻസ്, നിങ്ങള് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. അപ്പോ കോൺടാക്ട് ചെയ്യുന്നവരോട് നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മളെല്ലാം ചെയ്തിരുന്നായിരിക്കും. അപ്പൊ കൺഗ്രാചുലേഷൻസ്. ഇനി നമുക്ക് അടുത്തത് നോക്കല്ലേ, യെസ് പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാം. നമുക്ക് അടുത്ത ആള് വരുന്നത് ഇപ്പൂസൻ മമ്മൂസ് വ്ലോഗ്. ഇപ്പൂസൻ മമ്മൂസ് വ്ലോഗാണ് അടുത്ത വിജയ് എന്ന് പറയുന്നത്. ഓക്കെ, അവര് കമന്റ് ചെയ്തത് അഞ്ചരക്കണ്ടി ഫാത്തിമ റിഫ, ഹായ് റിഫ, ഫാത്തിമ റിഫ ഹായ്. നമ്മൾ സ്ഥിരമായി കാണാറുണ്ട് സെറ്റോക്സ്, എന്റെ ഫാമിലി എല്ലാവർക്കും ഇഷ്ടമാണ് ഇസാന്. ഓ താങ്ക് യു സോ മച്ച്, ഇസ ഫാൻസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമ്മളെ ഇപ്പൂസ് ആൻഡ് മമ്മൂസ് വ്ലോഗ് കൺഗ്രാചുലേഷൻസ്. നിങ്ങളും നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ തൃപ്തിപ്പെടും. ഓക്കെ, അപ്പൊ അടുത്തത് യെസ് അടുത്ത ആള് എപ്പോഴാ പോയത്, എവിടെ പോയത്? അവിടെ. ഓക്കെ, സോറി. അതായത് നമ്മൾ പെറ്റ് സ്റ്റേഷന്റെ വീഡിയോ ചെയ്തപ്പോ പെറ്റ് സ്റ്റേഷനിലേക്ക് എപ്പോഴാ പോയെന്നായിരിക്കും മുപ്പുറ ഉദ്ദേശിച്ചുണ്ടാവുക. മുഹമ്മദ് ജസീൽ എ സി. ഓക്കെ, അന്ന് പോയത് എപ്പോഴെന്ന് വെച്ചാൽ ആ വീഡിയോ ഇടുന്നതിന്റെ തലേന്നായിരുന്നു നമ്മള് പോയത്. വീഡിയോ ഇട്ട ഡേറ്റും നോക്കാം, അതിന്റെ തൊട്ട് തലേന്നായിരുന്നു പോയത്. ഓക്കെ, അപ്പൊ ജസീൽ ബ്രോ താങ്ക് യു സോ മച്ച് കമന്റ് ചെയ്തത്, അതുപോലെ കൺഗ്രാചുലേഷൻസ് ഓൺ വിന്നിങ് ദി പ്രൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ 4 ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതായിരുന്നു നമ്മളെ 4 വിജയികൾ. അപ്പൊ ജയിച്ച 4 പേർക്കും കൂടി നമ്മള് കൺഗ്രാചുലേഷൻസ് പറഞ്ഞുകൊണ്ട് യെസ്, നമ്മൾ ഇനിയും ഒരുപാട് ഗിവ്അവേസ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. വരും വീഡിയോസിൽ കുറെ ഗിവ്അവേസ് ഉണ്ടാകുന്നതായിരിക്കും ഇൻഷാല്ലാ. അപ്പൊ എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ വിൻ ചെയ്ത എല്ലാവരും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക, അതുപോലെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മൾ കാശ് അയച്ചുകൊടുത്തൊക്കെ നമ്മൾ സ്ക്രീൻഷോട്ട് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. പിന്നെ കുറെ ആൾക്കാർ നമ്മളോട് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെന്താ തട്ടിപ്പാണെന്നല്ലോ. ഒരു തട്ടിപ്പോയില്ല, ഓരോ എൻഗേജ്മെന്റ് പെട്ടുപോയിട്ട് അങ്ങനെ നമ്മൾ ഡിലേ ആയിപ്പോയതാണ്.
അതുകൊണ്ട് തന്നെ കുറെ എൻട്രീസ് കൂടിയിട്ടുണ്ടായിരുന്നു. നമ്മള് ചിലപ്പോ അന്നേരത്തെങ്കിലും ചിലപ്പോ ഒരു 700 കമന്റ് ഉണ്ടാവുമായിരുന്നു, ഇപ്പൊ ഒരു 1300 കമന്റ് എക്സ്ട്രാ കേറി വന്നിട്ടുണ്ടാവും. റിയൽ അക്കൗണ്ട്സ് മാത്രമേ അവര് കാണിക്കൂ. അപ്പൊ ഇനി ഇവരൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കോണ്ടാക്ട് ചെയ്യാം, ഫോളോ ചെയ്യാ. അല്ല കോണ്ടാക്ട് ചെയ്താൽ മാത്രല്ല നമുക്ക് നിങ്ങളെ അക്കൗണ്ട് നമ്പറിലും കിട്ടും. അപ്പൊ നമുക്ക് അക്കൗണ്ട് നമ്പറിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി നമുക്ക് കാശൊക്കെ, ഐ മീൻ പ്രൈസ് മണിയൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തർത്തി വെക്കാം. അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തണം. അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോ നമ്മൾ ഓടി വരുന്നതായിരിക്കും. സോ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആ വീഡിയോ. ഇഫ് യു ഫൈൻഡ് ദിസ് ഇൻട്രസ്റ്റിംഗ്, പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അപ്പൊ പോവാം. യെസ്, അപ്പൊ ശരി, ബൈ.